മലയാളികൾ ഒരിക്കലും മറക്കാത്ത പേരും മുഖവുമാണ് നടി കനകയുടേത്. മമ്മൂട്ടി, മോഹൻലാൽ, മുകേഷ് എന്നിവരുടെ നായികയായി ഒട്ടേറെ സിനിമകളിലാണ് കനക അഭിനയിച്ചത്. ഒരു കാലത്ത് തിളങ്ങിയിരുന്ന കനക പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ വെള്ളിത്തിരയിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. 2000 റിലീസ് ചെയ്ത മഴ തേന്മഴ എന്ന ചിത്രത്തിലാണ് കനക അവസാനമായി അഭിനയിച്ചത്. എന്നാൽ ഇന്നലെ നടി കനകയുമായി ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. കനക താമസിക്കുന്ന ചെന്നൈയിലെ വീട്ടിൽ തീ പിടിച്ചെന്ന വാർത്തയും അതിന്റെ ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട അയൽവാസികളാണ് പോലീസിനും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. ഇതേ തുടർന്ന് മൈലാപ്പൂരിൽ നിന്നും തേനാമ്പേട്ടിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. കനകയുടെ വീട്ടിൽ കയറിയപ്പോൾ നിരവധി വസ്ത്രങ്ങളാണ് കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത്. രക്ഷിക്കാൻ എത്തിയവരെ ആദ്യം നടി വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല. ഫയർഫോഴ്സ് സംഘത്തോടും പോലീസിനോടും വളരെ മോശമായും രൂക്ഷമായ ഭാഷയിലുമാണ് നടി പ്രതികരിച്ചത്. എന്നാൽ അയൽവാസികൾ അവരുടെ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെന്നും നാട്ടുകാരെയും അങ്ങോട്ട് അടുപ്പിക്കില്ലെന്നും ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയായിരുന്നു. തുടർന്നാണ് ഉദ്യോഗസ്ഥർ കനകയോട് കൂടുതൽ സൗമ്യമായി ഇടപെട്ട് വീടിനകത്തേക്ക് കയറുകയും തീ അണയ്ക്കുകയും ചെയ്തത്. എന്നാൽ അപ്പോഴെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും മറ്റും സംസാരിച്ച് മുറ്റത്തുകൂടെ നടക്കുകയായിരുന്നു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെള്ളം ഉപയോഗിച്ച് തീ അണച്ചാണ് കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ നടിയെയും വീട്ടുകാരെയും രക്ഷിച്ചത്. വീട്ടിലുള്ളവരോട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനിടെ തീപ്പൊരി ആളിക്കത്തുകയും വീടിനുള്ളിൽ തീ പടരുകയായിരുന്നുവെന്നുമാണ് പറഞ്ഞത്. അതേസമയം നടിക്ക് സംഭവിച്ച ഈ ദുരന്ത വാർത്ത സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിരിക്കുകയാണ്. അന്തരിച്ച നടി ദേവികയുടെ മകളാണ് കനക. ഗായികയാകാനായിരുന്നു കനക ആഗ്രഹിച്ചിരുന്നതെങ്കിലും അപ്രതീക്ഷിതമായി അഭിനയ രംഗത്തേക്ക് എത്തുകയായിരുന്നു. 1989 സംഗീത സംവിധായകനായ ഗംഗൈ അമരൻ സംവിധാനം ചെയ്ത കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് കനക സിനിമാ ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. ഈ ചിത്രത്തിന്റെ പേര് അവർക്ക് ഒരു പ്രതീകമായി മാറി. കരകാട്ടക്കാരൻ കനക എന്നാണ് ഇതുവരെ അറിയപ്പെട്ടിരുന്നെങ്കിലും കഴിഞ്ഞ 20 സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നടി. പ്രണയപരാജയമാണ് താരത്തെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും ചില ആരോഗ്യ പ്രശ്നങ്ങൾ നടി നേരിടുന്നതായും റിപ്പോർട്ടുണ്ട്. കൃത്യമായ ചികിത്സ നടത്താൻ കഴിയാതെ കുടുംബവും പ്രതിസന്ധിയിലാണ്. അതേസമയം കഴിഞ്ഞ വർഷം കനക സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. താൻ സിനിമാ ലോകത്തു നിന്നും വിട പറഞ്ഞിട്ട് വർഷങ്ങളായി. അതിനാൽ താൻ എന്ത് ചെയ്താലും പഴയതായിരിക്കുമെന്നും അതുകൊണ്ട് താൻ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് വസ്ത്രം, ഹെയർസ്റ്റൈൽ, മേക്കപ്പ് എന്നിവ മാറ്റണമെന്നും കനക വീഡിയോയിൽ പറഞ്ഞിരുന്നു. അഭിനയത്തിൽ താല്പര്യമുള്ളതിനാൽ വേഗം പഠിച്ച് തിരിച്ചു വരുമെന്നും ഒരു വിദ്യാർത്ഥിയാകുവാനും എല്ലാം പഠിക്കാനും ആഗ്രഹമുണ്ടെന്നും കനക പറഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് 50 കഴിഞ്ഞതിനാൽ ഈ പ്രായത്തിലും ഇതാണോ ആഗ്രഹമെന്ന് ചിലർ ചോദിക്കുമെന്നും അവർ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേസമയം ചെന്നൈ രാജാ അണ്ണാമലൈ പുരത്തുള്ള വീട്ടിലാണ് നടി കനക അച്ഛനൊപ്പം താമസിക്കുന്നത്. അച്ഛനും കനകയും തമ്മിലുള്ള സ്വത്തു തർക്കവും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അച്ഛൻ തന്നെ മനോരോഗിയായി ചിത്രീകരിക്കുകയാണെന്നും അമ്മയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചിരുന്നുവെന്നും കനക പറഞ്ഞിരുന്നു. ഇതുകൂടാതെ കനക ക്യാൻസർ ആണെന്നും നടി മരണപ്പെട്ടെന്നും തരത്തിലുള്ള വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് പ്രചരിച്ചിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.